ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ ഭഗ്നിയുടെ കൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടു മഹല്യാദേവിയെന്നാൽ ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു ത്രിക്കയും പിടിച്ചുടജാങ്കണം പുക്കാൻ ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപമഗ്രേ കാണുന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീപാദാംബുജം മെല്ലെ വെച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗത്പതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണായി ദഹല്ലിക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ജയം നീങ്ങുമാറു സോദരനോടും താപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസോടും സുസ്മിതവക്ത്രത്തോടും ശ്രീവാസാംബുജദല സന്നിഭനേത്രത്തോടും വാസവനീലമണി ശംഖാശഗാത്രത്തോടും വാസവാദ്യമരൗഖവന്ദിതപാദത്തോടും പത്തു ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിതഹല്ലിക്കും തന്നുടെ ഭർത്താവായ ഗൗതമതബോധനൻ തന്നോടു മുന്നമുര ചെയ്തതു മൂർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥനർണോജ വിലോചനൻ പത്മജാമനോഹരൻ ഇത്തമാത്മനി ചിന്തിച്ചുദ്ധാനം ചെയ്തു ഭക്ത്യാ സത്വരമർഘ്യാദികൾ കൊണ്ടു പൂജിച്ചിടിനാൾ സന്തോഷാശ്രുക്കളൊഴുക്കിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡനമസ്കാരവും ചെയ്താൾ ചിത്തകാമ്പിലങ്കേറ്റം വർദ്ധിച്ച ഭക്തിയോടുമുദ്ധാനം ചെയ്തു മുഹുരഞ്ജലീബന്ധത്തോടും വ്യക്തമായൊരു മുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദവർണ്ണത്തോടും അദ്വയനായൊരനാദ്യ സ്വരൂപനെ കണ്ട് സദ്യോജാതാനന്ദാബ്ധിമഗ്നയായി സ്തുതി ചെയ്ത ജ്ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ നിന്നെ കാണായി വന്നത് മൂലമത്രയുമല്ല ചൊല്ലാം പത്മജരുദ്രാദികളാലപേക്ഷിതം പ
പാദപത്മ സംലഗ്ന പാംസുലേശമിന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ അതിന്നെത്തുമോ ബഹുകൽപ്പകാലമാരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടും നിദേവം മർത്യഭാവേന വിമോഹിപ്പിച്ചിടും നിദേവം ഓം രാമ.